എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭക്ഷണം ക്രമീകരിക്കുന്നത് എന്നാണ്. എൻ്റെ ഓരോ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്, ലഞ്ച് ഏതാണ് എന്നൊക്കെ കാണിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് ഈ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പല ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡയബറ്റീസ് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്ക് അത്ര നിശ്ചയമില്ല. പല കാരണങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അതിലൊന്നാമത്തെ കാരണം നമ്മളുടെ ജെനറ്റിക്സ് ആണ്. നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ജീവിത രീതിയാണ്. അതായത് നമ്മൾ വളരെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ വീട്ടിൽ അധികം ദേഹമനങ്ങി ജോലി ചെയ്യാതെ ഇരിക്കുന്നവരാണെങ്കിൽ, വീട്ടിലോ ഓഫീസിൽ പോയി കുത്തിയിരുന്ന് ജോലി ചെയ്യുന്ന എന്നെ പോലെ ചെയ്തിരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ ഫുഡ് ആൻഡ് ഫുഡാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ, എപ്പോൾ, എത്രമാത്രം, ഏത് തരത്തിൽ, ഇതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും. നാലാമത്തെ കാര്യം ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്ന നമ്മുടെ കുടലിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ബാക്ടീരിയ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ, നമ്മളുടെ വീട് എന്ന് നമ്മൾ പറഞ്ഞാലും അതിൽ പല്ലി, പാറ്റ, ചിലപ്പോൾ പാറ്റ, ചിലപ്പോൾ കൊതുക്, ഈച്ച, ഈച്ച ചിലപ്പോൾ കയറി വരും. പിന്നെ ധാരാളം വെറൈറ്റിയിലുള്ള ഉറുമ്പുകൾ, കൊച്ചു കൊച്ചു ചിലന്തികൾ, നമ്മൾ കാണാത്ത ഒരുപാട് ചെറിയ ചെറിയ കീടങ്ങളും ഒക്കെ നമ്മുടെ പ്രാണികൾ നമ്മളുടെ വീട്ടിൽ നമ്മളോടൊപ്പം താമസിക്കുന്നുണ്ട്. അതുപോലെ വായുവിലുള്ള കുറേ ചെറിയ ചെറിയ അണുക്കളും ജന്തുക്കളും നമ്മളുടെ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ നമ്മുടെ വീട് തന്നെ ഒരു ഇക്കോ സിസ്റ്റമാണ്. നമ്മുടെ മുറ്റം, മണ്ണര, എലി, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒരു ഇക്കോ സിസ്റ്റമാണ്. നമ്മുടെ ദേഹത്തും തൊലിയിലും അതുപോലെ നമ്മുടെ ഉള്ളിലും ഒക്കെ ധാരാളം ബാക്ടീരിയകൾ ഉണ്ട്. അത് നമ്മൾക്ക് ഉപദ്രവം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യാത്തതുമായ ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ നമ്മളുടെ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് നല്ലതും ചിലതൊക്കെ ചീത്തയുമാണ്. ഈ ചീത്ത കൂടുമ്പോൾ നമുക്ക് പലതരമുള്ള അസൂയകളും അസുഖങ്ങളും, അസൂയയല്ല, ക്യാൻസറും വരെ ചീത്ത ബാക്ടീരിയ കൊണ്ട് നമുക്ക് ഉണ്ടാകും. ചില വൈറസുകളും ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ബാക്ടീരിയ നല്ലതുപോലെ നിന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ ആരോഗ്യവും നന്നായിരിക്കും. ഇപ്പോൾ പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ജീൻസിനേക്കാളും നമ്മളുടെ വയറ്റിനകത്തും ഒക്കെ ഉള്ള വൻകുടലിലും ഒക്കെ ജീവിക്കുന്ന ഈ സൂക്ഷ്മജീവികളുടെ ജീൻസ് ഇൻ നമ്പർ കൂടുതലാണ്. ലക്ഷക്കണക്കിനാണ് അവയുള്ളത്. അവ വളരെ ചെറുതായതുകൊണ്ട് അവയ്ക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീവികളുടെ ജനറ്റിക്, ആ ജീവികൾ നമ്മളുടെ ജീൻസിൻ്റെ എക്സ്പ്രഷൻസിനെ ഓൾട്ടർ ചെയ്യും. ഇപ്പം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്ന ഒരു ജീനുണ്ട് എങ്കിലും ഇവ നല്ല ബാക്ടീരിയയ്ക്ക് അതിനെ തടയാനും സാധിക്കും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ടോക്സിൻസ്, നമ്മളുടെ ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങളും ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും DDT ഉപയോഗിക്കുക, എപ്പോഴും പ്ലാസ്റ്റിക്, ഈ ഡിസ്പോസബിൾ കുപ്പിയൊക്കെ എടുത്ത് അതിൽ വെള്ളം നിറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോ, കാറിൽ വെച്ചുകൊണ്ട് പോവുക, അല്ലെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് പോവുക, അപ്പോഴൊക്കെ അതിൽ നിന്ന് ചില കെമിക്കൽസ് ലീച്ച് ഔട്ട് ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് കുഴപ്പമുണ്ടാകും. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾക്ക് അസുഖം വരാൻ കാരണമാകും. നമ്മുടെ അസുഖം എങ്ങനെയാണ് അത് ആദ്യമായിട്ട് വരുന്നത് എന്ന് നമ്മുടെ ഈ അസുഖം എന്ന് ഞാൻ പറയുമ്പോൾ മെറ്റബോളിക് സിൻഡ്രോമും Type 2 ഡയബറ്റീസും മാത്രമാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത് എന്ന് ഉള്ളത് ഇതുപോലെ ഒരു വേഗമായിട്ട് നമുക്ക് ഒരു ജനറൽ ഐഡിയ മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആകുന്നു. അതായത് ഭക്ഷണ രീതി, നമ്മളുടെ അധികം അനങ്ങാത്ത ജോലി, പിന്നെ നമ്മളുടെ സ്ട്രെസ്, നമ്മളുടെ ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെ ഉള്ള ആ സ്ട്രെസ് ലെവല്, നമ്മൾ എത്രമാത്രം ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ജനറ്റിക്സ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആകുന്നത്. പക്ഷെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഈ കാരണങ്ങളെല്ലാം അറിയാൻ വയ്യ. അതിൽ നമ്മൾക്കറിയാവുന്ന കാരണങ്ങളെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ്. നമ്മൾക്കറിയാവുന്ന നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലായ്മ, നമ്മുടെ ഉത്കണ്ഠ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രൊപ്പോർഷൻസ്, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഗട്ട് മൈക്രോബയോം, നമ്മുടെ കുടലിലെ പ്രാണികളെ, ചെറിയ സൂക്ഷ്മജീവികളെ
നമ്മൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നല്ല മൈക്രോബയോമിന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പല അപ്രോച്ചുകൾ കൊണ്ടാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ എങ്ങനെ ശ്രമിക്കാം എന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ച് തന്ന ചില ആളുകളുണ്ട്. അതിൽ ഒന്നാമത് ഈ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പുറകേട്ട് പോകാൻ, ഡയബറ്റീസ് ക്യൂർ ചെയ്യാനല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സൗഖ്യമാക്കാൻ കഴിയും എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് റിവേഴ്സ് ചെയ്യാൻ കഴിയും എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാറ് മുമ്പോട്ട് പോയിട്ട് പുറകോട്ട് വരുന്നത് പോലെയാണ്. കാറ് മുമ്പോട്ട് പോയി ഒരു നിലയില്ലാ കായത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് പുറകോട്ടെടുത്ത് സേഫ്റ്റിയിലേക്ക് വരാം, പക്ഷെ പിന്നെയും മുമ്പോട്ട് പോയാൽ അവിടേക്ക് തന്നെ ചെല്ലും. അതുപോലെയാണ് ഡയബറ്റിക് റിവേഴ്സൽ. അപ്പോൾ ഈ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് മരുന്നുകളൊക്കെ കുറയ്ക്കുവാനോ ചിലപ്പോൾ നിർത്തുവാനോ ഒക്കെ സാധിക്കും. പക്ഷേ അങ്ങനെ തന്നെ തുടർന്ന് പോകണമെങ്കിൽ നമ്മൾ ആ ജീവിത രീതി തുടരേണ്ടി വരും. ചെറിയ മോഡിഫിക്കേഷനോടെ ഒരു മെയിൻ്റനൻസ് ജീവിത രീതി തുടരേണ്ടി വരും. അല്ലാതെ പഴയതുപോലെ ഉള്ള, നമ്മൾ പണ്ട് എന്ത് തെറ്റ് ചെയ്താണോ അവിടെ എത്തിയത്, ആ തെറ്റായ വഴികളിൽ കൂടെ വീണ്ടും സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡോക്ടർ റോയ് ടെയ്ലർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ചില, ആ ഡോക്ടറുടെയും അതിൻ്റെ കൂടെ രണ്ടാമതൊരു ഡോക്ടറും ഒരു ടീമും ഉണ്ട്. ആ ടീമിൻ്റെ പബ്ലിഷ് ചെയ്ത് നമ്മുടെ മനോരമ തൊട്ടുള്ള എല്ലാ പത്രത്തിലും വന്ന ചില റിപ്പോർട്ടുകളാണ്. 2014 തോന്നുന്നു. അതാണ് എന്താണ്, എങ്ങനെ ഡയബറ്റീസിനെ പുറകോട്ട് കൊണ്ടുവരാം എന്ന് അവർ കണ്ടുപിടിച്ചത്. അത് അവർ അങ്ങനെ അന്വേഷിക്കാൻ കാരണം ബേറിയാട്രിക് സർജറി ചെയ്യുന്നവരുടെ ഡയബറ്റീസ് മാറുന്നു എന്നുള്ളതാണ്. ബേറിയാട്രിക് സർജറി ചെയ്യുന്നത് മിക്കവാറും അമിതവണ്ണമുള്ളവരാണ്. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടത് ഭയങ്കര ഭീകര വണ്ണമുള്ള ആളുകൾ, ആ വണ്ണം കുറയ്ക്കാനായിട്ട് കുറേ ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു ചില സർജറി ചെയ്യുന്നു. ആ സർജറി എന്താണെന്ന് പറഞ്ഞാൽ വയറിനെയും കുടലിനെയും ഒക്കെ ചെറുതാക്കുക എന്നുള്ളത്. ഒന്നുകിൽ കെട്ടി ചെറുതാക്കും, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കും, അല്ലെങ്കിൽ അതിനകത്തൂടെ ഒരു സ്ലീവ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇടും, അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ, ഭക്ഷണം ആ സ്ഥലങ്ങളെ ബൈപ്പാസ് ചെയ്ത് പോകാനൊരു സ്ലീവ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഇട്ട് ഇടുക. ഇങ്ങനെയുള്ള പല ഇൻവേസീവായിട്ടുള്ള അകത്ത് മുറിച്ച് കയറ്റുന്ന ചില സാധനങ്ങൾ കൊണ്ടാണ് അവർ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ വണ്ണം കുറയുകയും ചെയ്തു. കാരണം ചില വയറിനകത്ത് നമുക്ക് ഹോർമോൺ എന്ന് പറയുന്ന സാധനങ്ങൾ പലയിടത്തു നിന്നും ബോഡി പ്രൊഡ്യൂസ്, ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാറ്റ്, നമ്മുടെ കൊഴുപ്പ് കോശങ്ങൾ പോലും ഹോർമോൺ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വയറും കുടലും ഒക്കെ, വയറല്ല കുടലും, വൻകുടലും ചെറുകുടലും ഒക്കെ പല ചേഞ്ചസും സാധനങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിലൊക്കെ കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്യുകയും കഴിക്കാവുന്ന കപ്പാസിറ്റി കുറയ്ക്കുക. ഇത്രയുള്ള വയറിനെ ഇത്രയാക്കിയാൽ വളരെ കുറച്ചല്ലേ കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സർജറി കൊണ്ട് ചെയ്തിരുന്നത്. ഇത് വളരെ ഇതിലൊക്കെ ചെറിയ റിസ്കുകളുടെ, പിന്നെ ആ സർജറി കഴിഞ്ഞാൽ ഇതെല്ലാം ചെറുതായിട്ട് തന്നെ ആയിരിക്കും. നമുക്ക് വളരെ കുറച്ച് ആഹാരമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ അതിന് വേണ്ടി ഗുളികകൾ കഴിക്കണം. പിന്നെ ഈ സർജറിക്ക് മുമ്പും പുമ്പുമുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അതിലുണ്ട്. അതത്ര നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ബേറിയാട്രിക് സർജറി ഡയബറ്റീസ് റിവേഴ്സ് ചെയ്തു എന്ന് കണ്ട് ആണ് അദ്ദേഹം ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മാഗ്നറ്റിക് ഇമേജിങ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ മാഗ്നറ്റിക് ഇമേജിങ് വച്ച് ശരീരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബേറിയാട്രിക് സർജറിക്ക് മുമ്പ് ആളുകൾക്ക് വളരെ കുറച്ച് ആഹാരം കൊടുത്ത് അവരുടെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വയറ്റിനകം മുഴുവൻ കൊഴുപ്പായിരിക്കും. അപ്പോൾ ഈ സർജറി ചെയ്യാൻ വയറേലും കുടലും ഒക്കെ ഇവർക്ക് കാണാൻ പോലും ഒക്കാതെ കൊഴുപ്പ് നിറഞ്ഞ് ഇരിക്കും. അതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ കൊഴുപ്പ് നമ്മുടെ വയറിൻ്റെ ക്യാവിറ്റിയൊക്കെ അകം മുഴുവൻ നിറഞ്ഞ് നമ്മുടെ കരളിൻ്റെ പുറത്തും പാൻക്രിയാസിൻ്റെ പുറത്തും കുടലിൻ്റെ പുറത്തും വയറിൻ്റെ പുറത്തും അകം മുഴുവനും കൊഴുപ്പടിഞ്ഞിരിക്കും. നമ്മൾ ചില കോഴിയൊക്കെ മുറിക്കുന്നവർക്കറിയാം, മുറിഞ്ഞു നോക്കിയാൽ അകം മുഴുവൻ കൊഴുപ്പായിട്ട് ഇരിക്കും. അങ്ങനെ കൊഴുപ്പടിഞ്ഞ് വരുന്നതാണ് ഡയബറ്റീസിൻ്റെ
ഡയബറ്റീസ് ഉള്ളവരിൽ കാണുന്ന ഒരു ടെൻഡൻസി. അപ്പോൾ ഈ കൊഴുപ്പ് ഡയബറ്റീസ് ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് ഈ ബേറിയാട്രിക് സർജറിക്ക് മുമ്പ് അവരെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള ആഹാരം കുറച്ചപ്പോഴേക്കും അവരുടെ ഡയബറ്റീസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ സർജറി ചെയ്യുമ്പോൾ ഈ കൊഴുപ്പെല്ലാം മാറിക്കഴിയുമ്പോൾ അവരുടെ ഡയബറ്റീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. ഇതാണ് ഡയബറ്റീസിനുള്ള ഒറ്റമൂലി, ബേറിയാട്രിക് സർജറി. പക്ഷേ അത് കഴിഞ്ഞിട്ടും കുറേശ്ശെ കുറേശ്ശെ ആഹാരം കഴിച്ച് 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 പിന്നെയും വണ്ണം വെക്കുകയാണെങ്കിൽ പിന്നെയും ഇതൊക്കെ വരും. 10-80 ലക്ഷം രൂപ കൊടുത്ത് സർജറി ചെയ്ത് അത് കഴിഞ്ഞ് അതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചിട്ട് വീണ്ടും അങ്ങനെ കഴിച്ചാൽ നമുക്ക് കുഴപ്പമാണ്. എന്നാൽ അമിതമായ ഒബീസിറ്റി ഉള്ള പലർക്കും ഈ സർജറി വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കിയതെന്നും പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വണ്ണം അകത്തുള്ള കൊഴുപ്പ് മാറ്റുക എന്നുള്ളതാണ് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റ്. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈലും ഈ അകത്തുള്ള കൊഴുപ്പുകളെ കളയുക എന്നുള്ളതാണ്. ബേറിയാട്രിക് സർജറി കൂടെ അല്ലാതെ നമ്മുടെ ജീവിതചര്യയിൽ കൂടെയും നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടെയും കളയുക എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത വീഡിയോ ആണ്. അതിൽ ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നാൽ ഇതൊക്കെ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ഇതൊരു സീരീസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് ഞാൻ ഉടനെ ഇടാം. നന്ദി, നമസ്കാരം.